हलो फ्रेंड्स वेलकम बैक टू रीता सोमान किचन इन या निंगल्काय शेयर चेय्युन्नत क्रिस्मसिन साधारण नम्मल केक ओके तैयाराक्कुम्पोल ओरु मासम मुंप तन्ने रम्मिल सोक्क चेय्त वेक्कारुण्ड फ्रूट्स ओके अंगने चेय्याते तन्ने इंस्टंट आयिट्ट एंगनेयाण नमुक्क इत तैयाराक्कि एडुक्कुन्नतेन्न काणिच्चु तरां അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട് അത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമുക്ക് വേണ്ടത് റം ആണ് ഇവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് കടായി ചൂടായി കഴിയുമ്പോൾ മുക്കാൽ ബൗള് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിനി സ്പൂൺ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ कलर चेंज आवे वे मेल्ट पंचसार कलर चेंज आवे नमक कुलुक रु मिनट वेट पंचसार ना मेल्टई वह ना कलर ई समय नमुक ना तिच इोटना यानिवे ईर बउल और बउ वे इन दूर मारी नि वेलोट इन नाइटिकोड़क लो फ्लैम वचना इन कुछ मीडियम फ्लैम वे नाइटिक इन कटी वह मेल्टईकोल अब इन फ्लैम लोल नमुक ड्राई फ्रूट्स ओरों इटक ब्लैक कलर किसमीस आदमी यानक और हाफ बउल इन वेता किसमीस इटक इतर हाफ बउल इन कुछ क्रैनबेरीस इन हाफ बउल डेट्स चुदायट कुर कल मुच्च अदक इन इलाक मीडियम फ्लैम वेक वेट ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം നല്ലായിട്ട് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് ഇവിടെ ഞാൻ അര ബൗള് കാഷ്യൂ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് അര ബൗള് ബദാം സ്ലൈസസ് ആക്കി മുറിച്ച് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക इनी वेंडद टूटी फ्रूटी यानि विड़े ये वरु प्लेट ने और प्लेट टूटी फ्रूटी एड़ती तुन्द अदु गुड़ी इट्टु वोड़का मिक्स एदु वोड़का इनी वेंडद नमक रम आन ये वरु बावल ने और बावल रम यान एड़कु नुन्द ഇനി നമുക്ക് ഈ റം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തു കൊടുക്കാം ഒന്ന് തിളക്കുന്നതം വരെ വെയിറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മൾ റം ഇട്ട് എളുപ്പന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസം വരുത്തില്ല നമ്മൾ ഒരു മാസം സോക്ക് ചെയ്ത് വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തണുത്തതിനു ശേഷം നിങ്ങൾ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം റമ്മിൽ സോക്ക് ചെയ്ത് എടുക്കുന്നതിനു പാരമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് വൈറ്റ് ഷെയർ ചെയ്യുക ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ
അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.